അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ, ഇസ്ലാമിൽ തമാശകൾ പറയൽ അനുവദനീയമാണോ എന്ന വിഷയമാണോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി പറയട്ടെ, ഒറ്റ വാക്കിൽ തമാശകൾ പറയൽ അനുവദനീയമാണോ എന്നൊരാളൊരു ചോദ്യം ചോദിച്ചാൽ അനുവദനീയമാണോ എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ അതിന് ചില പരിമിതികൾ ഇസ്ലാം വെക്കുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തമാശകൾ പറയാം, മിതമായ രൂപത്തിൽ അഥവാ അമിതമാക്കാതെ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെയും തമാശകൾ പറയാം. നാം ഒരു തമാശ പറയുമ്പോൾ ആ തമാശ കൊണ്ട് വേറെ ഒരുത്തന് വേദന സംഭവിക്കുന്നു എങ്കിൽ നമ്മൾ തമാശ പറയാൻ പറ്റൂല. നമ്മുടെ തമാശകൾ കൊണ്ട് ആർക്കും ഒരു വേദനയോ അഭിമാനക്ഷതം വരികയോ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് തമാശ പറയാൻ അനുവദനീയമാണ്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് തമാശ പറയൽ ഒരു നേരം പോക്കായി മാറും. നമ്മൾ വളരെ മുഷിപ്പിലായിരിക്കുന്ന സമയത്ത്, വളരെ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് തമാശ പറയലും കേൾക്കലും അത് നമുക്കൊരു ഉത്സാഹമായി മാറാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ അത് നമുക്ക് മുഷിപ്പിനെ മാറ്റാനും ഉന്മേഷം ലഭിക്കാനുമൊക്കെ കാരണമായി തീരാറുണ്ട്. അത്തരത്തിൽ നമുക്ക് തമാശ പറയൽ അനുവദനീയമാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തമാശ പറയാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകൾ. ഒരു വേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നക തുദാഇബുനാ, നിശ്ചയമായും അങ്ങ് ഞങ്ങളോട് തമാശകൾ പറയാറുണ്ടല്ലോ നബിയെ എന്ന് സഹാബികൾ നബിയോട് പറഞ്ഞപ്പോൾ, ഖാല, നബി അവരോട് മറുപടി പറഞ്ഞു, ഇന്നീല അഖൂലു ഇല്ലാ ഹഖ, ഞാൻ തമാശകൾ പറയാറുണ്ട്, പക്ഷേ അത് സത്യം അല്ലാതെ ഞാൻ മറ്റൊന്നും പറയാറില്ല. അപ്പം ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശകൾ പറയാറുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ തമാശകൾ പറയുമ്പോൾ അവിടെ കളവ് വന്നു പോവാൻ പാടില്ല. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, ഞാൻ തമാശകൾ പറയുന്നത് കളവല്ലാത്തതാണ്, കളവ് ഞാൻ പറയാറില്ല, സത്യം മാത്രമാണ്. ലാഖൂലു ഇല്ലാ ഹഖ, സത്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ, കളവ് പറയാറില്ല. അപ്പോൾ നമ്മളും തമാശകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ തമാശകളുടെ കൂട്ടത്തിൽ കളവ് വന്നു പോവാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തമാശകൾ പറയുമ്പം അവിടെ കള്ളത്തരം വന്നു പോകാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കള്ളവർത്തമാനം പറയുന്നവനാണ് നാശം, അവന് തന്നെയാണ് നാശം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് തമാശകൾ പറയാം, പക്ഷേ കള്ളം തമാശകൾക്കിടയിൽ കൊണ്ടുവരാൻ പാടില്ല. ഇനി ഒരാൾ തമാശകളുടെ അതിരുവിട്ട് പോവുകയാണ്, അമിതമായി പോവുകയാണ്, അത്തരത്തിലും തമാശകൾ പറയാൻ പാടില്ല. അതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. തമാശകൾ പറയുമ്പം കൂടുതലായി നമുക്ക് ചിരിക്കേണ്ടി വരും, അമിതമായി കൊണ്ടുള്ള ചിരി അത് നമ്മുടെ ഹൃദയത്തെ മെരിപ്പിക്കുമെന്നും നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെയാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറയുമ്പോൾ അവിടെ നമുക്ക് ചിന്തനീയമായ വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശകൾ പറയുമ്പോൾ അവിടെ ഒരുപാട് തത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ ഉണ്ടായിരുന്നു. അത്തരത്തിലായിരിക്കണം നമ്മുടെ തമാശകൾ. തമാശകൾ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ തമാശകളൊക്കെ പറയാം, ചിരിക്കാം, പ്രശ്നമില്ല, പക്ഷേ അതിനൊരു പരിധി ഇസ്ലാം വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവൻ്റെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.